അവനെ ഈ പോലീസ് ഇവിടെ. മിസ്സസ് രാജേശ്വരി വർമ്മയോട് എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. എവിടെയവർ? ഞാൻ രാജേശ്വരി വർമ്മയുടെ ഡോക്ടറാണ്. ഇപ്പോൾ അവരെ ആർക്കും കാണാൻ സാധ്യമല്ല, കാരണം അവരുടെ ആരോഗ്യം ഇതുവരെയും മെച്ചപ്പെട്ടിട്ടില്ല. കൂടുതലൊന്നുമില്ല, 2 മിനിറ്റ്സ് മതി. എനിക്ക് അവരോട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അവനെ എന്താ എന്താ കാര്യം മോളെ? ഞങ്ങൾക്ക് മിസ്സസ് രാജശ്രീ വർമ്മയ്ക്കെതിരെ തെളിവ് കിട്ടി. ഇത് നോക്ക്. ഇത് ആശ മരിച്ച ദിവസത്തെ CCTV ഫുട്ടേജാണ്. മിസ്സസ് വർമ്മയുടെ നേരത്തെ മൊഴി അനുസരിച്ച് അവർ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ ഫുട്ടേജിൽ ഈ കാര്യം കൺഫേം ആണ്. അന്ന് അവർ ഹോസ്പിറ്റലിൽ വന്നിരുന്നു എന്നുള്ളത്. ഇതിലെ ഡേറ്റും ടൈമും കൂടി താങ്കൾ നോക്കിക്കോളൂ. ഇൻസ്പെക്ടർ, അത് ഏത് ഡേറ്റിലായിരുന്നു ഒന്നുകൂടി എന്നോട് പറയാമോ? 30th December. യാ ഷുവർ. മിസ് രാജേശ്വരി എന്നെ കാണാൻ വന്നിരുന്നു ഹോസ്പിറ്റലിൽ. അവരവിടെ BP ചെക്ക് ചെയ്യാനാണ് വന്നത്. പിന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അന്ന് അവരുടെ BP ഹൈ ആയിരുന്നു. ഞാനതിനു വേണ്ടി അവർക്ക് കുറച്ച് മെഡിസിനും സജസ്റ്റ് ചെയ്തിരുന്നു. എന്താ, താങ്കൾ എനിക്ക് അവരുടെ വിസിറ്റിന്റെ പേർപ്പസ് കാണിച്ചിരുന്നു. ശരി, ഉറപ്പായും. താങ്കൾ ഹോസ്പിറ്റലിലേക്ക് വരൂ, അവിടെ വെച്ച് എല്ലാ പേപ്പേഴ്സും കാണിക്കാം. പിന്നെ മിസ്സസ് വർമ്മ ആദ്യം എന്തിനാ കള്ളം പറഞ്ഞത്? ഐ തിങ്ക് അവർക്ക് ഷുവർ ഇല്ലായിരുന്നു ഇംഗ്ലീഷ് മെഡിസിൻ ഉപയോഗിക്കണോ അതോ വേണ്ടയോ എന്ന്. അതുകൊണ്ടായിരിക്കാം അവർ അങ്ങനെ പറഞ്ഞത്. ഇന്ന് രാത്രിക്കുള്ളിൽ എല്ലാ ഡോക്യുമെന്റ്സും എന്റെ അടുത്ത് ഉണ്ടാവണം ഡോക്ടർ. മേക്ക് ഷുവർ. ഓക്കെ ഇൻസ്പെക്ടർ. എന്നാൽ ഇപ്പോൾ താങ്കൾ ദയവായി എക്സ്ക്യൂസ് തരണം, എന്റെ പേഷ്യൻസ് അവിടെ വെയിറ്റ് ചെയ്യുക. ജീവിതത്തിൽ ഒരു കാര്യം ഓർമ്മ വെച്ചോളൂ, മനസ്സൊരിക്കലും ചെറുതാകരുത്. നമ്മൾ ഇതുവരെ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. അവനി, ഒരുമിച്ച് കഴിയാൻ വേണ്ടി കുറച്ച് ദിവസം ഒറ്റയ്ക്ക് കഴിഞ്ഞേ തീരൂ. പക്ഷെ ഓരോ പ്രാവശ്യം എത്ര ശരിയായി തെളിവ് കൊണ്ടുവന്നാലും ഒക്കെ വെറുതെ ആവുന്നു. ആ വാവേ, ആ ഓർമ്മയുണ്ട് എനിക്ക് അമ്മ എന്താ പറഞ്ഞെന്ന്. ഓടി ഓടി എത്ര പ്രാവശ്യം വീണാലും തളരരുത്, തളരാതെ വീണ്ടും എഴുന്നേറ്റ് പിന്നെ ഓടണം. ഓർമ്മയുണ്ട് എനിക്ക്, ഞാൻ ഒരിക്കലും തോറ്റു കൊടുക്കില്ല. അവരെത്ര തെളിവുകൾ നശിപ്പിച്ചാലും ഞാൻ വീണ്ടും വീണ്ടും തെളിവുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ആ പറയ. അതെ, ആ ഞാൻ കബീറിന്റെ പാർട്ണർ അവനിയാ സംസാരിക്കുന്നത്. ആ ശരി ശരി, തീർച്ചയായും താങ്കളുടെ കൺസൈൻമെന്റ് നാളെ തന്നെ കിട്ടും. താങ്ക് യു. അവനി, എന്തോ പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, അത് കൺസൈൻമെന്റ് നാളെ തന്നെ ഡെലിവറി ചെയ്തേ പറ്റൂ. എനിക്കതിനെ പറ്റി ഒന്നും തന്നെ അറിയില്ല.
അതറിയാവുന്നത് അലാവുദ്ദീന. അവന് ബോധം പോലും വന്നിട്ടില്ല. ഞാൻ എങ്ങനെ അയാളോട് പറയുക? ഞാനും വരുന്നു നിന്റെ കൂടെ. വേണ്ട നീന ആന്റി, ആന്റി ഇവിടെ തന്നെ ഉണ്ടാവണം എന്റെ അമ്മന്റെ കൂടെ. എനിക്ക് മിസ്സസ് രാജശ്രീ വർമ്മയെ കുറിച്ചുള്ള വിവരങ്ങൾ തന്നുകൊണ്ടിരിക്കണം. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ പ്രോജക്റ്റിനെതിരായും അവരെന്തെങ്കിലും ഒരു ഉപായം പ്രയോഗിക്കാതിരിക്കില്ല. അഥവാ അവർക്ക് എന്റെ കമ്പനിയെ കുറിച്ച് എന്തെങ്കിലും മനസ്സിലായാൽ പിന്നെ ഇപ്രാവശ്യം അവർ ജയിക്കണമെന്ന് ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. എന്ത് ചെയ്തിട്ടാണെങ്കിലും എനിക്ക് ജയിച്ചേ തീരൂ. ഞാൻ ജയിക്കുക തന്നെ ചെയ്യും. അതിനെന്നെ സഹായിക്കാൻ അമ്മൂമ്മയും അലിയും രണ്ടുപേരും എന്നെ സഹായിക്കാൻ എന്നോടൊപ്പം ഉണ്ട്. ആൻറി ടെൻഷൻ ആവണ്ട. ഓക്കെ, അമ്മയുടെ പേര് നിലനിൽക്കുന്നതിന് വേണ്ടി എന്റെ ഭാഗത്തു നിന്നുള്ള ആദ്യത്തെ ശ്രമം. നമ്മുടെ കമ്പനിയുടെ ആദ്യത്തെ വലിയ പ്രോജക്റ്റ്, അത് ഞാൻ ഒരു സാഹചര്യത്തിലും നഷ്ടപ്പെടാൻ അനുവദിക്കില്ല. അലി, സൂക്ഷിച്ചു നോക്ക്, ഉറപ്പായി എന്തെങ്കിലും നമ്പർ അഡ്രസ് എന്തെങ്കിലും ഉണ്ടാവും. നോക്കിയിട്ടൊന്നും കാണുന്നില്ല. പക്ഷേ ഈ ബുക്കില് കപ്പ ചിപ്സ് എന്ന് എഴുതിയിരിക്കുന്നു. അതെ, അല്ലാവുദ്ദീൻ ഇപ്പൊ ചിപ്സ് കഴിക്കണമെന്നായിരിക്കും. അലി പ്ലീസ്, ഇത് തമാശ പറയാനുള്ള സമയമല്ല. ഇങ്ങനെ ഒരു സമയത്ത് നീ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? അവനെ മോളെ, കൺസൈൻമെന്റ് എപ്പോഴാ റെഡിയാക്കേണ്ടത്? നാളെ രാവിലെ അമ്മൂമ്മ. പക്ഷെ എവിടെ, എപ്പോ, എത്ര മണിക്ക് എത്തണോന്നൊക്കെ അലാവുദ്ദീനെ അറിയൂ. പക്ഷെ അലാവുദ്ദീൻ നാളെ രാത്രിക്ക് മുമ്പ് എഴുന്നേൽക്കില്ലല്ലോ. അങ്ങനെയാണോ? വിഷമിക്കാതിരിക്കെ, ഈ കൺസൈൻമെന്റ് നാളെ രാവിലെ തന്നെ ഡെലിവർ ആയിരിക്കും. നാളെ രാവിലെ ആവാൻ ഇനി 6 മണിക്കൂറുണ്ട്. ഈ 6 മണിക്കൂറുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തേ മതിയാവും. ഈ കൺസൈൻമെന്റിനെ കുറിച്ച് ആലോചിച്ച് എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? ഇതല്ലെങ്കിൽ മറ്റൊന്ന് കിട്ടുമല്ലോ. ഇപ്പൊ നമുക്ക് രാജേഷ് വർമ്മയെ കുറിച്ച് അന്വേഷിക്കാം. വാ, അവർക്കെതിരെയുള്ള പ്രൂഫ് നമുക്ക് ഉണ്ടാക്കാം. വാ. ഇല്ല അലി, ഈ കൺസൈൻമെന്റ് വെറും ഒരു കൺസൈൻമെന്റ് അല്ല. ഈ പ്രോജക്റ്റിൽ അമ്മയുടെ പേരാണുള്ളത്. അമ്മൂമ്മ അതിനുവേണ്ടി ഈ വീടും പണയം വെച്ചിട്ടുണ്ട്. അഥവാ ഈ കൺസൈൻമെന്റ് ഡെലിവർ ആയില്ലെങ്കിൽ പരാജയം മാത്രമല്ല പ്രശ്നം, അമ്മൂമ്മയുടെ അബുവിന്റെയും വീടും നഷ്ടമാവും. അങ്ങനെ സംഭവിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അത് സാരമില്ല മോളെ, ഈ കാര്യത്തെ കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട. ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഒന്നല്ല, ഒരു 10 വീട് നഷ്ടമായാലും സാരമില്ല. ഇല്ല അമ്മൂമ്മ, നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനു മുമ്പ് നമ്മൾ തോൽവി സമ്മതിക്കാൻ പാടില്ല. അമ്മയുടെ ഒരു കാര്യം പറഞ്ഞാ അമ്മ ടെൻഷൻ ആവില്ലല്ലോ. സത്യം ചെയ്തേ. പറഞ്ഞോടാ മോനെ, എന്തെങ്കിലും മോശം വാർത്തയാണോ? ഒരു പ്രശ്നമില്ല, ധൈര്യമായിട്ട് പറഞ്ഞോ. ഇപ്പൊ മനസ്സിനെയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്, എല്ലാം താങ്ങാൻ എനിക്ക് കഴിയും. പറയേ പറയേ. എടാ പറയടാ, ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കുന്നതിനേക്കാളും പറയുന്നതാണ് നല്ലത്. അമ്മേ, അത് അലാവുദ്ദീൻ ആ ഗുണ്ടകളിൽ നിന്നും രക്ഷപ്പെട്ടോ? അതെല്ലാം എത്ര പറയാനുള്ളത്. നിന്റെ കയ്യിൽ നിന്ന് ആളുകൾ രക്ഷപ്പെടുന്നത് പുതിയ വാർത്തയൊന്നും അല്ലല്ലോ. ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയും, വേഗം പറയും. ഇനി ആ കൺസൈൻമെന്റും കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവില്ലായിരിക്കും അമ്മേ. അതും സംശയം. അത് എന്ന് വെച്ചാ, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ആ കൺസൈൻമെന്റ് ലഭിക്കും, അമ്മയ്ക്ക് നല്ലൊരു വാർത്തയും കേൾക്കാം. എങ്കിൽ എന്റെ ഭാഗ്യം. അതെങ്ങനെയാ, ഒന്ന് വിസ്തരിച്ച് പറഞ്ഞതാ. അമ്മേ, ആ ഗുണ്ടകളുണ്ടല്ലോ, അവർ അലാവുദ്ദീന് ഉറങ്ങാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തിരുന്നു. അതുകൊണ്ട് 12 മണിക്കൂർ കഴിയാതെ ഇനി ബോധം വരില്ല.
കൺസൈൻമെന്റ് എപ്പോ എവിടെ വരുമെന്ന് അയാൾക്ക് മാത്രമേ അറിയൂ, പിന്നെ എനിക്കും. അപ്പോ കൺസൈൻമെന്റ് പുറപ്പെടുമെന്നുള്ളത് ശരിയാ, പക്ഷെ ഇവിടെ എത്തില്ല, എത്തുന്നത് നമ്മുടെ കൺസൈൻമെന്റ് ആയിരിക്കും. അഥവാ ആ പെൺകുട്ടിയുടെ ആദ്യത്തെ കൺസൈൻമെന്റ് സമയത്തിന് എത്തിയില്ലെങ്കിൽ മാർക്കറ്റിൽ അവൾക്ക് രണ്ടാമതൊരു ജോലി കിട്ടുകയില്ല. നീ കേട്ടിട്ടില്ലേ പണ്ടുള്ളവർ പറയുന്നത്, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന്? ഈ 11 വയസ്സുള്ള പെൺകുട്ടി ഇറങ്ങി തിരിച്ചിരിക്കുക എന്റെ ബിസിനസ് തകർക്കാൻ. അപ്പൊ ഞാന് നോക്കാൻ പോവാ അതെങ്ങനെയാണെന്ന്. കൺസൈൻമെന്റ് കൊടുക്കാനുള്ളതാ, ഇതുവരെ അലാവുദ്ദീന് ബോധം വന്നിട്ടില്ല. ഇനി ആകെ 2 മണിക്കൂറേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. വിഷമിക്കാതിരിക്കുക അവനി, ഞാൻ അയാൾക്ക് മരുന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, ഇപ്പൊ തന്നെ അയാൾക്ക് ബോധം വരും. അലാവുദ്ദീൻ എഴുന്നേക്ക്, നിന്റെ കണ്ണു തുറക്ക്, സമയം ഒരുപാടായി. എനിക്ക് കൺസൈൻമെന്റ് എത്രയും പെട്ടെന്ന് എത്തിക്കണം. നീ പറയുന്ന കേട്ടാ തോന്നും ഇവൻ എന്നെ ചവിട്ടി പുറത്താക്കുന്നു. ഇപ്പൊ മനസ്സിലായോ ഞാൻ എന്തിനാ പറഞ്ഞത് പുറകോട്ട് മാറാനെന്ന്? ഇനിയും വേണമെങ്കിൽ ഒന്നുകൂടെ കിട്ടും. അയ്യോ മതി അലാവുദ്ദീൻ, നിനക്ക് ബോധം വന്ന അലാവുദ്ദീൻ. അനുഗ്രഹിച്ചാലും അല്പസമയത്തിനുള്ളിൽ നമ്മുടെ കൺസൈൻമെന്റ് അകത്തും ഡബിൾ എ കമ്പനിയുടെ കൺസൈൻമെന്റ് പുറത്തും പോകും. ആദ്യം കാര്യം നന്നായി നടക്കട്ടെ, പിന്നെ ഇതൊക്കെ പറഞ്ഞ് സന്തോഷിക്കാം കേട്ടോ. ഒരു കാര്യത്തിൽ എനിക്ക് സമാധാനമുണ്ട്, ഈ വർമ്മ ആൻഡ് സൺസിൽ ഒരെണ്ണത്തിനെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. ഇനി ചിലപ്പോ കമ്പനിയും നന്നാവുമായിരിക്കും അല്ലേ. ജമീല ഇവിടെ വരൂ. നീ ഇവന്റെ കൂടെ ചെല്ല്, എന്നിട്ട് വേഗം ജോലി തീർക്ക്. ചെല്ല്. ഇവരെന്ത് ചെയ്യാൻ അവിടെ? കൺസൈൻമെന്റ് എടുക്കുന്ന ആണുങ്ങളുടെ പണിയല്ലേ, ഇങ്ങനെ സ്ത്രീ അവിടെ എന്ത് ചെയ്യാനാ? അമ്മേ, അവരിവിടെ സേവക്കായി നിർത്തൂ, അവിടെ ഞാനുണ്ടല്ലോ. മോനെ, നീ മണ്ടത്തരം ഒന്ന് നിർത്തുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം പെട്ടെന്നും നന്നായിട്ട് നടക്കുകയും ചെയ്യും. അതുകൊണ്ട് വായടച്ചിട്ട് ജമീലയുടെ കൂടെ ചെല്ല്. വരൂ രാജി, ഇവിടെ ഇങ്ങനെ കുത്തിയിരുന്നിട്ട് ഒരു പ്രയോജനവുമില്ല, ഒരുപാട് കാര്യങ്ങൾ തീർക്കാനുണ്ട്. ആദ്യം തന്നെ ഹേമന്തട്ടന്റെ വീട്ടിൽ പോയി വിവരങ്ങൾ അറിയിക്കണം, പിന്നെ പുതിയ ആശുപത്രിയിൽ പോകണം, അവിടെ എപ്പോഴും ഒരു കണ്ണുണ്ടായിരിക്കുകയും വേണം. പിന്നെ അടുത്ത ആശുപത്രിയിൽ അവിടെ ചെന്ന് അവിടുത്തെ വിശേഷങ്ങളൊക്കെ തിരക്കണം. മെന്റൽ ഹോസ്പിറ്റലിൽ കൺസൈൻമെന്റ് വരുന്ന ട്രക്കിന്റെ ഡീറ്റെയിൽസ്, നമുക്കിനി ഒട്ടും സമയമില്ല, 9 മണിയായി, പ്ലീസ്. ഭാഗ്യം കൊണ്ടാ ഇവന് ബോധം വീണത്. ദൈവത്തിന് ഒരുപാട് നന്ദിയുണ്ട്, ഇനി എല്ലാം ശരിയാവും. അലാവുദ്ദീൻ, ഭാമോനെ ഉപ്പും പഞ്ചാരയും ചേർത്ത വെള്ളം കുടിച്ചാൽ എല്ലാ ക്ഷീണവും പമ്പ കിടക്കും. കുഴപ്പമൊന്നുമില്ലല്ലോ അലാവുദ്ദീൻ.
മക്കൾ ഒന്ന് വേഗത്തിൽ പോവോ, ഞങ്ങൾക്ക് കൃത്യം 10 മണിക്ക് തന്നെ NGO ഗോഡൗണിൽ എത്തണം. ഇവരോടൊന്ന് പറഞ്ഞേ ഇറങ്ങി പുറകിലോട്ടിരിക്കാൻ. വെള്ളം കുടിക്ക. അലാവുദ്ദീൻ, നിനക്കിപ്പോ എങ്ങനെയുണ്ട്? ബെറ്ററായി ഫീൽ ചെയ്യുന്നുണ്ടോ? അലാവുദ്ദീൻ, സോറി, ഞാൻ കാരണം ഇതൊക്കെ സഹിക്കേണ്ടി വന്നത്. ശരി അലാവുദ്ദീൻ, വേഗം കൺസൈൻമെന്റ് ഡീറ്റെയിൽസ് പറയൂ. എന്ത് റിസ്ക് എടുത്താണെങ്കിലും കൃത്യസമയത്ത് അവിടെ എത്തണം. 10 മണിക്ക് ഹോൾ സിറ്റി റോഡിൽ അവിടെ ഒരു MJ ഗോഡൗൺ ഉണ്ട്. അവിടെ എത്തും ട്രക്ക്. ആ ട്രക്കിന്റെ നമ്പർ MH04 2374. താങ്ക് യു. ഇനി റെസ്റ്റ് എടുക്ക, ഇനിയെല്ലാം ഞാൻ നോക്കിക്കോളാം. അമ്മൂമ്മേ, എന്റെ കൂട്ടുകാരനെ നന്നായി നോക്കണം. ശരി മോളെ, നീ വിഷമിക്കാതിരിക്കേ. ശരി, ഞാൻ പോയി വരാം. ഞാൻ വരുന്നുണ്ടവിടെ. അത് നല്ലതാ മോളെ, നീ ഒറ്റയ്ക്ക് പോണ്ട, ഇവരെ കൂടി കൊണ്ടുപോകും. ഒന്നിപ്പഴിച്ച 3 എന്നാ. ഞാനും കൂടി നിങ്ങളുടെ കൂടെ വരാം. ഇരിക്കവിടെ. നീ എവിടെ പോകുന്നു? ആദ്യം നിന്റെ കാല് നേരെ താഴെ ഉറക്കട്ടെ. ഇവര് കൺസൈൻമെന്റ് വാങ്ങാൻ പോവാ, അല്ലാതെ കാട് കയറാനല്ല. അവളെല്ലാം നോക്കിക്കോളും. അവരെയല്ലേ പോകുന്നത്, പിന്നെ ഇവരുണ്ടല്ലോ അവളുടെ കൂടെ. നീ പേടിക്കണ്ടേ, നീ ഇവിടെ ഇരിക്കേ. ആന്റി വിഷമിക്കണ്ട, ഞങ്ങള് രണ്ടുപേരും ഇല്ലേ അവനിയുടെ കൂടെ. പിന്നെ എന്റെ വണ്ടിയും ഡ്രൈവറും ഉണ്ടല്ലോ, ഞങ്ങൾ പോയിട്ട് വേഗം വരാം. ശരി മക്കളെ, സൂക്ഷിച്ചു പോണം. ദേ, നന്നായി നോക്കിക്കോണം എന്റെ മോളെ. അപ്പൊ പോകാം, സമയം വൈകി. അവനി, കപ്പ ചിപ്സ് കണ്ടോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അലാവുദ്ദീന്റെ കപ്പ ചിപ്സ് വേണോന്ന്? അയ്യോ, അതല്ല, കൺസൈൻമെന്റ് കോഡ് വേടാ. അത് പറഞ്ഞില്ലെങ്കിൽ അവര് ഡെലിവറി തരില്ല. എന്ന് വെച്ചാ കൺസൈൻമെന്റിന്റെ കൂടെ കപ്പ ചിപ്സും കിട്ടും, അതിന്റെ കൂടെ ചൂട് കട്ടൻ ചായ. അലി, നിനക്ക് എന്താ പറ്റിയത്? ഒന്നും മനസ്സിലാവില്ല. വാ. അങ്കിൾ, ഒന്ന് വേഗത്തിൽ പോവോ, ഞങ്ങൾക്ക് കൃത്യം 10 മണിക്ക് തന്നെ NGO ഗോഡൗണിൽ എത്തണം.
ഈ കോഡ് കോഡ് എന്ന് പറയുന്നത് എന്താ? എന്റെ സ്വന്തം സാധനങ്ങളാണ്, ഞാൻ നിങ്ങളുടെ മുന്നിലുണ്ട്, എങ്കിൽ സാധനം തരൂ. ഇത് കള്ളക്കടത്തൊന്നും അല്ലല്ലോ, ഇങ്ങനെ പറയാൻ. സാധനം തന്നിട്ട് പോ നോക്ക്. സർ ദയവായി മനസ്സിലാക്കൂ, കോഡില്ലാതെ എനിക്ക് ഡെലിവറി ചെയ്യാൻ സാധിക്കില്ല സർ. അവരുമായി ഒന്നുകൂടി സംസാരിച്ച് കോഡിന്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കണം സർ. നോക്ക്, ഞാൻ മര്യാദയ്ക്ക് പറയാണ്, മനസ്സിലാക്കൂ, ഇല്ലെങ്കിൽ വേറെയും വഴി അറിയാം എനിക്ക്. സർ ഒന്ന് മനസ്സിലാക്കൂ. പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല, പക്ഷേ സാധനം കൊണ്ടുപോയല്ലോ വഴി. ഈ വഴിയല്ലെങ്കിൽ വേറെ വഴി. ഞങ്ങൾക്ക് കൃത്യം 10 മണിക്ക് തന്നെ എൻജിഒ ഗോഡൌണിൽ എത്തണം. MH04-2374. അതാ നമ്മുടെ ട്രക്ക്. ഡോക്ടറുകള് പറയുന്നത് മോളുടെ അമ്മ ഓക്സിജൻ മാസ്ക് മാറ്റിയില്ലേ, അപ്പൊ ശരിക്കും ശ്വാസം കിട്ടില്ല മോളെ. പിന്നെ ഓക്സിജന്റെ കുറവ് മൂലമാണ് നിന്റെ അമ്മ മരിച്ചത്. അവന് മോളെ, ഡോക്ടറിന്റെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് സ്ഥിരീകരിച്ചു. മോളുടെ അമ്മയുടെ മരണം നാച്ചുറൽ ഡെത്ത് ആണ്, അല്ലാതെ ഗൂഢാലോചനയല്ല. അതുകൊണ്ട് എനിക്ക് ഈ കേസ് ക്ലോസ് ചെയ്യേണ്ടി വരും.